ഹേ ഗായ്സ്, അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കൊറേ ഇപ്പൊ ലൈറ്റൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഫുൾ അകത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മള് ഗ്രൗണ്ടിലോട്ട് വരാറേ ഇല്ല, ഡെയിലി വരുന്നതാണില്ലേ നമ്മള്, ഡെയിലി വരുവായിരുന്നു നമ്മള് ഗ്രൗണ്ടില്, എന്നും വീഡിയോ എടുക്കാൻ വരുവായിരുന്നു. കുറച്ച് നാൾക്ക് ശേഷം വിത്ത് മീക്കായിരുന്നു നമ്മൾ ഗ്രൗണ്ടിലോട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അവനെ അവൻ ഫസ്റ്റ് ഡ്രൈവ് അല്ലടാ, അവന്റെ കാരണത്ത് ഫസ്റ്റ് ഡ്രൈവ് ആണ്. എങ്ങനെയാണ് ഫസ്റ്റ് ഡ്രൈവ് ഗായ്സ്? അപ്പൊ നമ്മളൊന്ന് മീക്കോയ്ക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊന്ന് അൺബോക്സ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ വേറെ ഒന്നുമല്ല, മീക്കോനെ ഇപ്പൊ നമുക്ക് പുറത്ത് പബ്ലിക് പ്ലേസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ, കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, ബാഗ് അത്യാവശ്യം. അപ്പൊ നമ്മൾ ആദ്യമേ വിചാരിച്ച ഒരു ക്യാരി മറ്റേ സംഭവം വാങ്ങാന്ന്, തൂക്കി പിടിക്കുന്ന സാധനം വാങ്ങുന്നത്. പക്ഷെ അത് വാങ്ങിയാലും നമുക്കതൊരു എപ്പോഴും പിടിച്ചോണ്ടിങ്ങനെ നടക്കണം. അതുമല്ല, ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ പുറത്തൊക്കെ ഇറങ്ങും, അവൻ ഈ പൂച്ചയും ഭയങ്കര ഓട്ടമാണ്, അവൻ ഈ പൂച്ചയും പട്ടിയെ കാണുമ്പോൾ വേറെ ആളുകളെ കാണുമ്പോഴായാലും ഈ പൂച്ചയും പട്ടിയും കാക്കയെ കാണുമ്പോൾ പുള്ളി ഭയങ്കര അഗ്രസീവ് ഓട്ടം, അതിനെ പുറേ വെച്ച് പിടിക്കും. ഇവൻ മാത്രമേ ജീവി, വീട്ടകത്ത് കിടക്കുന്നതുകൊണ്ട് ഇവന്റെ വിചാരം ഇവൻ മാത്രമേ ഉള്ളത്. അപ്പൊ പട്ടീനെയും പൂച്ചനെയും കാണുമ്പോ ഭയങ്കര അത്ഭുതമാണ്. ഇപ്പൊ ഇപ്പോഴും അവൻ ഏതോ മായ ലോകത്തായിട്ടിരിക്കുക. അവനൊരു ബാഗ് വേണം, അവന് അത്യാവശ്യമായിരുന്നു. അങ്ങനെ നമ്മളൊരു ബാഗ് അവന് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി മീക്കവിനെ നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊണ്ട് കൊണ്ടുപോവാം. അപ്പം പൊട്ടിക്കാം, അൺബോക്സ് കര അടങ്ങി വിട്ടിരുന്നോ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവ കരയത്തില്ല ഗായ്സ്, അതുകൊണ്ട് ഇവനൊരു മണി കിട്ടിക്കൊടുത്തു. ഇവ എവിടെയും പോയാൽ അറിയാൻ വേണ്ടിട്ട് ഇവ കരയത്തേ ഇല്ല. ഞാൻ അവര് കരച്ചിൽ അകപ്പെട്ട രണ്ടോ മൂന്നോ ഓട്ടോ കേട്ടിട്ടുണ്ട്. ഞാന് രണ്ടോ മൂന്നോ ഓട്ടോ കേട്ടിട്ടുണ്ട്. അപൂർവമായിട്ട് കരയാറുള്ളൂ. എടാ നിന്റെ ബാഗടാ, എടാ നോക്കടാ, നിനക്ക് വാങ്ങിച്ച ബാഗാ, നീ ഒരു മൈൻഡിലായിരിക്കാതെ നമുക്ക് പുറത്തൊക്കെ പോണ്ടേ. അൺബോക്സ് ചെയ്യട്ടെ, നിന്റെ ബാഗാ അപ്പൊ വരും. എടാ നിന്റെ നോക്കടാ, ഇതൊന്നും ഇളകിളാ അല്ലേ, ഗ്ലാസ് ആണോടാ, ഗ്ലാസ് ഗ്ലാസ് അല്ലടാ, ഗ്ലാസ് അല്ല, ഫൈബർ ടൈപ്പ്, ഫൈബർ ടൈപ്പ് എന്തോ മെറ്റീരിയലാണ്. ഇവന് ഉറങ്ങാനുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും. തലങ്ങണയാടാ, എന്താണോ ഇത്, എങ്ങനെയാണ് കേറ്റുന്നത്, ഇതങ്ങ് മാറ്റായില്ലേ തൽക്കാലം. ആ അത് മാറ്റി, അത് എന്തോ സംഭവം എന്ന് അറിയാൻ പയ്യ. നിക്കോ ബാടാ, ഡാ കേറടാ, കേറടാ, എടാ നിന്റെ കൂട്ടി കേറടാ, കേറടാ, ഡാ കേറടാ, ബാടാ വന്ന് ഉക്കാറടാ തമ്പി. ഒന്ന് രണ്ട് മൂന്ന് ഹോൾ ഉണ്ട്, അതുപോലെ അപ്പുറത്തും ഉണ്ട് മൂന്ന് ഹോള്, അവിടെ ഉണ്ട് ഹോള്. ഞാൻ വിചാരിച്ചേ അവ ഇന്നത്തെ ഇടുമ്പോഴത്തേന് എന്തെങ്കിലും കിടന്ന് കാണിക്കുമെന്ന്, അള്ളിപ്പറിക്കുമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടടാ, ഇഷ്ടപ്പെട്ടടാ ചെറുക്കാ, ഇഷ്ടപ്പെട്ടടാ ചെറുക്കാ, അകടെ കൊണ്ടുപോവാ. ഇതാ നമ്മ കൈ പിടിക്കണ്ട അവനെ, അവന് വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അവനെ നല്ല സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്ന അറിയത്തില്ല, നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അവന് താണ്ട ഇവിടെ എയർ ഹോൾ ഉണ്ട്, അതുകൊണ്ട് വേറെ സീനൊന്നും ഇല്ല. ഇത് അവനെ ഇരിക്കാൻ പറ്റും, ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് ഒന്നും ഇല്ല, കറക്റ്റ് ക്യാറ്റിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ബാഗാ കേട്ടോ, ക്യാറ്റിന്റെ കറക്റ്റ് ബാഗാ. അപ്പൊ നിങ്ങളെ വീട്ടിലും ക്യാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അകത്തിട്ട് മാത്രം വളർത്താതെ എപ്പോഴും നമ്മളൊക്കെ പോകുമ്പോ പുറത്തോട്ടൊക്കെ കൊണ്ടുപോകും, അപ്പൊ അതുങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അത് മാത്രമല്ല, ഇത് എപ്പോഴും നമ്മുടെ കൂടെ അല്ലേ വീട്ടില്, അപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ പിന്നെ വീട്ടിലിട്ടിട്ട് പോകുമ്പോ ഭയങ്കര വിഷമമായിരിക്കും അവൻ, അത് നമുക്ക് അന്ന് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് ഈ സാധനം ഓർഡർ ചെയ്തത്. പൂച്ചക്കുട്ടിയെ തന്നെ കഴുത്തിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അതൊരു കഷ്ടമാണ്, കാരണം കുഞ്ഞു തലയല്ലേ, നമ്മളൊക്കെ പിടിക്കുമ്പോ നോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതാകുമ്പോ അതുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മീക്കോക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുക. അതുപോലെ നമ്മുടെ ക്യാരി ബാഗ് ആണെങ്കിലും നമുക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ചോണ്ട് പോകും, നമുക്കും ഒരു ഇത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കയ്യിലും വേറെ ബാഗ് വല്ലതും ഉണ്ടെങ്കിൽ ഇതാകുമ്പോ തോളി കിടക്കും, നമുക്ക് ഇങ്ങനെ ചായ കുടിക്കാൻ പോവാം, ഡ്രസ് എടുക്കാൻ പോവാം, എവിടെ വേണേലും പോവാം. നോ സീൻ, അവൻ ഹാപ്പിയാണോടാ, അവന് കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ല. അവൻ ഈ പബ്ലിക് പ്ലേസ് ഒന്നും കണ്ടിട്ടില്ലല്ലോ, അവന് മൂന്ന് മാസമല്ലേ, കൊച്ചല്ലേ അവൻ, മൂന്ന് മാസമല്ലേ ആയിട്ടുള്ളൂ. അവനെല്ലാം അതിശയമാണ്, അവന് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും ഇതൊക്കെ കാണുമ്പോഴൊക്കെ ഭയങ്കര അതിശയം. അതുപോലെ നമ്മള് നമ്മള് വാങ്ങിച്ചെടുത്ത് ഒറ്റയ്ക്കല്ലായിരുന്നു കിടന്നത്,
പുള്ളിക്ക് ഫ്രണ്ട്സ് കൂട്ടുകെട്ട് ആരും ഇല്ലല്ലോ, ഒറ്റമോനായിരുന്നു. ഓ ഗായ്സ്, അങ്ങനെ മീക്കോനെ ബാഗിലാക്കി കൊച്ചിതു അഡ്വഞ്ചർ ട്രിപ്പ് പോവാൻ പോവുകയാണ്. ഹിമാലയയിലോട്ടാണോ എങ്ങോട്ടാണ്? നമുക്കിനി റൈഡൊക്കെ പോ, ബൈക്കിലൊക്കെ പോവാ സുഖമായിട്ട്. മീക്കോ ഇങ്ങോട്ട് നോക്കടാ, ഹാപ്പിയാണ്. അന്ന് വേറെ സീനൊന്നുമില്ല, അവൻ കരയുന്നൊന്നുമില്ലടാ. ഞാൻ വിചാരിച്ചു അവനെ ഇങ്ങനത്താക്കുമ്പോ കരയുമായിരിക്കും. ഗായ്സ് ആണ്ട് ഇതിനകത്തൊരു ഒരു ബെൽറ്റും കൂടി ഇങ്ങനെ ഉണ്ട് കേട്ടോ. സാധനം പക്ക കംഫർട്ടാണ്. നമുക്ക് ബൈക്കിലൊക്കെ പോകുമ്പോ പക്ക ആയിട്ടിട്ടുണ്ട് പോവാനെ, ബോഡിയോട് അറ്റാച്ച് ആയിട്ട് കിടക്കുക. അതുപോലെ അവൻ എന്തെങ്കിലും അനങ്ങിയാലോ നമുക്ക് ഫീൽ ചെയ്യും, അകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടു. മീക്കായിട്ട് നമ്മള് ഹിമാചൽ പ്രദേശ്, അരുണാചൽ പ്രദേശ്. ഓ ഫുൾ ട്രിപ്പ് ആട്ടോടാ. അവ അതിനകത്ത് തള്ളുന്നത് ഗ്ലാസ്സില് അങ്ങനെ കാറി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങള് ഇതിനകത്ത് എയർ പാസ് ചെയ്യില്ല എന്നൊന്നും വിചാരിക്കില്ല, കാരണം കണ്ടോ ഇത്രയും വലിയൊരു ഹോളാണ് മൂന്നെണ്ണം. പിന്നെ അത് മാത്രമല്ല, ഇതുണ്ടോ വാട്ടർ നെറ്റ്, ഈ ഒരു നെറ്റ് കണ്ടോ, ഇത് തന്നെ അപ്പർ സൈഡിൽ ഇത് ഫുള്ള് അങ്ങനെയാണ്. പിന്നെ അടിയിലും പിന്നെ അതുപോലെ തന്നെ ദാണ്ടേ ഇവിടെയും ഈ സൈഡിലും അതേപോലെ ഉണ്ട്. അപ്പൊ അവന് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വാങ്ങിച്ചിട്ട് വന്നിട്ട് അവനെ കൂട്ടി പോലും ഇട്ടിട്ടില്ല. നമ്മുടെ വീട്ടിൽ അവന് വേണ്ടി കൂടൊന്നുമില്ല. നമ്മളെപ്പോഴും ഹാളിൽ ഇങ്ങനെ അവനെ അവന്റെ ഫ്രീക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് അവനൊരു കൂട്ടിലകപ്പെട്ട ഫീൽ. അവന് അവൻ പെട്ട് പെട്ട് വീക്ക പെട്ട് നീ ഗായ്സ്. അപ്പോൾ നമ്മൾ മീക്കനെ കൊണ്ടൊക്കെ പുറത്തൊക്കെ പോയില്ലേ, ഫസ്റ്റ് ടൈമാണ് അവനെ കൊണ്ട് പുറത്തൊക്കെ പോയി. നമ്മൾ റോഡിലൊക്കെ പോയി കുറേ അവന് വാക്ക് ചെയ്തു. അവന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ, സൗണ്ട് ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ അപ്പം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇച്ചിരി ഒന്ന് പേടിച്ചിട്ടുണ്ട് ചെക്കൻ, പക്ഷേ സീനൊന്നുമില്ല, ഇപ്പം സീനൊന്നുമില്ല. പിന്നെ ഇവൻ ചില സമയത്ത് കിടന്ന് ബാക്കിൽ കിടന്ന് മാന്തും കളിക്കൊക്കെ ചെയ്യുന്നു. അപ്പം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും, നമ്മളെ ഇവിടെ നന്നായിട്ട് ഫീൽ ചെയ്യും ഇല്ലേ. അപ്പൊ നമ്മളിപ്പം വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി അമ്മയുടെ റിയാക്ഷൻ നോക്കാം. അച്ഛൻ ഇവിടെ ഇല്ല, അമ്മ ഈ ബാഗ് കണ്ടിട്ട് പോലും ഇല്ലല്ലേ. നമ്മളീ ബോക്സോടെ അവിടെ കൊണ്ടുപോയ നമ്മള് അൺബോക്സ് ചെയ്തത് പാഴ്സൽ ഉണ്ട്. പാഴ്സൽ മീക്കോനെ പെട്ടിയിലാക്കി. ഇവിടെ ഉണ്ടോ ഹോള്? അമ്മ ഇത് കണ്ടില്ലായിരുന്നു, നമ്മള് പുറത്തു കൊണ്ടുപോയാണ് ഫുൾ അൺബോക്സ് ചെയ്തത്. എങ്ങോട്ടോക്കടാ, ഇടക്കിടക്ക് ഭയങ്കര ചാട കേട്ടോ. ബൈക്കിലൊക്കെ പോകുമ്പോ അമ്മ മീനൊക്കെ വാങ്ങാൻ പോകുമ്പോഴേട്ടോട്ടൊക്കെ പോയാ മതി. അടിപൊളി നമ്മള് പുറത്ത് എവിടെ പോണമെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണ്, നല്ല യൂസ്ഫുൾ ആണ്. കാർ ഉറങ്ങാത്ത കാര്യം, ഇവരെ ബാഗ് ഇല്ലെങ്കിൽ ഇവനെ വെളി കൊണ്ടുപോകാൻ പറ്റില്ല, ഇറങ്ങി കൂടി കൊണ്ടുപോയി. അന്ന് നമ്മള് ഗായ്സ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളന്ന് ഒരു വട്ടം ആയൂർ എന്തോ പോവാനായിട്ട് നിന്നപ്പോ ഞാൻ ഭയങ്കര വിഷമിച്ച് ബാഗ് ഇല്ലാത്തോണ്ടാണ് കൊണ്ടുപോകാൻ പറ്റിയ സുഖം പറ്റി. ഇറങ്ങില്ല, ഇവിടെ വീടെത്തി ഇറങ്ങടാ. അവന് ഇരിക്കാൻ സുഖം ഉണ്ടോ?
അവൻ കളിക്കുക അതിനകത്ത് ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടോ അത് ഇറങ്ങുന്നില്ല അതിനകത്ത് ഒറ്റോ ഇവനെ വിശ്വസിച്ച് വേറെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റൂല അല്ല ഭയങ്കര ഓട്ടമാണ് ഭയങ്കര സ്പീഡുമാണ് അവനെ പിടിച്ചാ കിട്ടത്തില്ല നോക്കുന്നുണ്ട ഇവിടെ ഏറ്റവും അവന് ഏറ്റവും കൂടുതൽ സ്നേഹം അമ്മയുടെ താട്ടോ എപ്പോഴും അമ്മേനെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് റൂമി വന്നിട്ട് കതവിനകത്തിട്ടിട്ട് ഈ മാന്തല ഈ മാന്തല നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ വന്ന് ബെഡിൽ കയറി കിടന്ന് നമ്മളെ കൂടെ കിടന്ന് കിടക്കും കൊറേ നേരം കിടക്കും കിടന്നു പിന്നെ സ്നേഹമാ പുള്ളി ഇനി അവ ഇല്ലെങ്കിൽ ഭയങ്കര വിഷമോ അതുകൊണ്ട് പുറത്തൊക്കെ കൊണ്ടുപോയാ ഓടി കളഞ്ഞ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പോയാ നമുക്ക് വിഷമം സുന്ദര അയ്യോ കിടക്കുന്നുണ്ടോ കൈക്കോട്ടി കിടക്കുക അച്ഛന്റെ അടുത്ത് ഭയങ്കര സ്നേഹം അച്ഛൻ വന്ന് സിറ്റിയിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാ അപ്പോഴേ കീറും മടി കീറി കിടക്കും ഭയങ്കര സ്നേഹം വന്നപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ സ്നേഹം എന്റെ അടുത്തായിരുന്നു പിന്നെ എന്റെ സ്വഭാവമൊക്കെ മനസ്സിലായിരുന്നു നഖം വെട്ടാറായി കേട്ടോ ഇടക്കിടക്ക് അള്ളല് കിട്ടുന്നുണ്ട് നഖം വെട്ടണം അള്ളി കൊറാ പുള്ളിക്ക് എപ്പോഴും ഒരൊറ്റ ഭാവേ ഉള്ളു കേട്ടോ ഇത് ഒറ്റ എക്സ്പ്രഷനേ ഉള്ളു അപ്പൊ നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു വിചാരിക്കുന്നു അതെ അതെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അച്ഛനില്ല അച്ഛൻ ഇന്ന് പുറത്തു പോയിരിക്കുന്നു സുഹൃത്തുക്കളെ പെട്ടെന്ന് ഒരു വർഷം പോയ പോലെ അല്ലേ നമ്മള് 24 years old എവന്റെ ഏജ് ചോദിക്കുന്നുണ്ട് 23 ആയില്ല എനിക്ക് വിശപ്പൊന്നുമില്ല ഇതില് അടുത്ത വർഷം അപ്പൊ ക്യൂ എന്നെ നമ്മളെന്താ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതാണ് അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ചോദിക്കാം നമ്മൾ അതിന് വേണ്ടി ഒരു വീഡിയോ അടുത്ത വർഷം ഇടുന്നതാണ് അടുത്ത വർഷം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വർഷത്തെ ജേണി എല്ലാം സംസാരിക്കുന്നതാണ് സുഹൃത്തുക്കളെ അപ്പോ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക നമ്മളതിനൊക്കെ ആൻസർ ചെയ്യുന്നതാണ് അപ്പോ ആ കാര്യം പറഞ്ഞോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ മൂന്നാമത്തെ കൊച്ചാ ഓ മൂന്നാമത്തെ മോനാണ്